നമസ്കാരം ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി സാർ എന്റെ പേര് ജോവിതാ പത്ര ഞാൻ ഹരിയാനയിലെ ഗുരുഗ്രാം ജവഹർ നവോദിയ വിദ്യാലയത്തിലെ പത്താം ക്ലാസ് വിദ്യാർത്ഥിയാണ് പരീക്ഷാ പേ ചർച്ച രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ പങ്കെടുക്കാൻ കഴിഞ്ഞത് എനിക്ക് അഭിമാനവുമാണ് ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി സാർ താങ്കളോടുള്ള എന്റെ ചോദ്യം ഒരു ശരാശരി വിദ്യാർത്ഥിയായതിനാൽ എനിക്ക് എങ്ങനെ എന്റെ പഠനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാനാകും എന്നതാണ് ഈ വിഷയത്തിൽ ദയവായി എന്നെ നയിക്കൂ നന്ദി സാർ ധന്യവാദിത ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി ജ്യോവിതാ പത്ര ഒരു ശരാശരി വിദ്യാർത്ഥി പരീക്ഷയിൽ എങ്ങനെ മികച്ച പ്രകടനം നടത്താം കുറിച്ചുള്ള താങ്കളുടെ മാർഗനിർദ്ദേശം ആഗ്രഹിക്കുന്നു देवाई हमारे सहायक क्यों बहुमाननीय प्रधानमंत्री सर सबसे पहले तो मैं आपको बधाई देता हूं कि आपको पता है क्या आप एवरेज है <प्रेणा> वरना ज्यादातर लोग ऐसे होते हैं जो बिलो एवरेज होते हैं और अपने आप को बड़ा तीर्थवार का मानते हैं मंगल शरासरी कारनन ननु निल्क अरियाम नदिल ഭൂരിഭാഗം ആളുകളും അത്തരക്കാരാണ് അവർ ശരാശരിയിൽ താഴെയുള്ളവരും സ്വയം ബുദ്ധിജീവികളായി പരിഗണിക്കുന്നു അതിനാൽ നിങ്ങളെയും നിങ്ങളുടെ മാതാപിതാക്കളെയും ഞാൻ ആദ്യം അഭിനന്ദിക്കുന്നു അതേ സഹോദര എനിക്കൊരു കഴിവുണ്ട് എനിക്ക് ഈ അവസ്ഥയുണ്ട് എന്നുള്ള ഈ ശക്തി നിങ്ങൾ അംഗീകരിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ അതിനനുയോജ്യമായ കാര്യങ്ങൾ ഞാൻ കണ്ടെത്തണം എനിക്കൊരു വലിയ മഹാനാകേണ്ട ആവശ്യമില്ല നമ്മുടെ കഴിവുകൾ അറിയുന്ന ദിവസം നമ്മൾ മഹാനാകും ഏറ്റവും ശക്തരാകും സ്വന്തം കഴിവ് അറിയാത്തവർ ശക്തരാകുന്നതിന് തടസ്സങ്ങൾ നേരിടുന്നു അതിനാൽ ഈ സാഹചര്യം അറിയുന്നത് ദൈവം നിങ്ങൾക്ക് നൽകിയ ശക്തിയാണ് നിങ്ങളുടെ അധ്യാപകർ നിങ്ങൾക്ക് ശക്തി നൽകിയിട്ടുണ്ട് നിങ്ങളുടെ കുടുംബം നിങ്ങൾക്ക് ശക്തി നൽകി എല്ലാ മാതാപിതാക്കളും നിങ്ങളെ കുട്ടികളെ ശരിയായി വിലയിരുത്തണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു അപകർഷതാബോധം അവരിൽ ഉടലെടുക്കാൻ അനുവദിക്കരുത് എന്നാൽ ശരിയായി വിലയിരുത്തുക ചില സമയത്ത് നിങ്ങളോട് നിങ്ങളുടെ കുട്ടികൾ വിലപിടിപ്പുള്ള കാര്യങ്ങൾ ചോദിച്ചേക്കാം അപ്പോൾ നിങ്ങൾ ഒട്ടും സങ്കോചമില്ലാതെ പറയൂ നമ്മുടെ കുടുംബത്തിന് അത്രയ്ക്ക് ശേഷിയില്ലെന്ന് ഇത് വാങ്ങിക്കാൻ നമുക്ക് സാധിക്കില്ലെന്ന് ഒരു കാര്യം ചെയ്യൂ രണ്ടു വർഷം കാത്തിരിക്കൂ എന്ന് അതിൽ മോശമായി ഒന്നുമില്ല വീട്ടിലെ സാഹചര്യത്തെക്കുറിച്ച് കുട്ടിയുമായി വിശകലനം ചെയ്താൽ അതുകൊണ്ട് അതിൽ മോശമായി ഒന്നുമില്ല അതിനാൽ ഞങ്ങളൊരു സാധാരണ നിലയിലുള്ള വ്യക്തിയാണ് മിക്ക ആളുകളും സാധാരണ നിലയിലുള്ളവരാണ് വളരെ കുറച്ച് ആളുകൾ അസാധാരണന്മാരാണ് എന്നാൽ സാധാരണക്കാർ അസാധാരണ കാര്യങ്ങൾ ചെയ്യുന്നു സാധാരണക്കാർ അസാധാരണമായ കാര്യങ്ങൾ ചെയ്യുമ്പോൾ പിന്നെ അവർ എവിടെയോ മുകളിലേക്ക് പോകുന്നു ശരാശരിയുടെ മാനദണ്ഡം ലംഘിച്ച് അവർ പോകുന്നു സാമാന്യ വ്യക്തി അസാമാന്യം കൈ ഉച്ച एवरेज के मानदंड को तोड़ करके निकल जाते हैं और इसलिए हमें कभी भी ये सोचना दुनिया में आप देखिए ज्यादातर जो लोग सफल हुए हैं वो क्या है जी वो किसी जमाने में एवरेज लोग थे जी काम करके आए आए हैं हैं बहुत बड़ा परिणाम लेके अब आपने देखा होगा इन दिनों दुनिया में ഇപ്പോൾ അതുകൊണ്ടാണ് ഞങ്ങൾ ചിലപ്പോൾ ഇത് ചിന്തിക്കേണ്ടത് നിങ്ങൾ ലോകത്ത് ഏറ്റവും കൂടുതൽ വിജയിച്ച ആളുകളെ കാണണം അവർ എന്താണ് ചെയ്യുന്നത് അവർ ഒരു കാലത്ത് ശരാശരി ആളുകളായിരുന്നു അസാധാരണമായി ജോലി ചെയ്തിട്ടാണ് നിങ്ങൾ ഇവിടെ വന്നത് വലിയ ഫലങ്ങൾ കൊണ്ടുവന്നു ഈ ദിവസങ്ങളിൽ ലോകമെമ്പാടുമുള്ള സാമ്പത്തിക സ്ഥിതിയെക്കുറിച്ച് ലോകം ചർച്ച ചെയ്യുന്നത് നിങ്ങളിപ്പോൾ കണ്ടിരിക്കണം ഏത് രാജ്യമാണ് ഇതുവരെ മുന്നോട്ട് പോയത് അതിൻ്റെ സാമ്പത്തിക സ്ഥിതി എങ്ങനെയുണ്ട് കൊറോണയ്ക്ക് ശേഷം ഇത് ഒരു വലിയ മാനദണ്ഡമായി മാറിയിരിക്കുന്നു ലോകത്തിന് സാമ്പത്തിക വിദഗ്ദ്ധർ ഇല്ലെന്നല്ല വലിയ നൊബേൽ സമ്മാന ജേതാക്കൾ നിരവധിയാണ് അങ്ങനെ ചെയ്യുന്നതിലൂടെ സാമ്പത്തിക സ്ഥിതി ഇതുപോലെയാകും എന്ന് വഴികാട്ടാൻ കഴിയുന്നവർ അങ്ങനെ ചെയ്യുന്നതിലൂടെ അത്തരമൊരു സാമ്പത്തിക സാഹചര്യം സൃഷ്ടിക്കപ്പെടും ക്ഷാമമില്ല അറിവിന്റെ ഒഴുക്ക് വിതരണം ചെയ്യുന്നവർ ഇന്ന് എല്ലാ തെരുവുകളിലും പ്രദേശങ്ങളിലും ലഭ്യമാണ് കൂടാതെ ധാരാളം കാര്യങ്ങൾ ചെയ്തിട്ടുള്ള ചില പണ്ഡിതന്മാരും ലഭ്യമാണ് എന്നാൽ ഇന്ത്യ ഇന്ന് ലോകത്ത് സാമ്പത്തികമായി താരതമ്യപ്പെടുത്താവുന്ന ഒന്നായി മാറുന്നത് നമ്മൾ കണ്ടു ഇന്ത്യയെ പ്രതീക്ഷയുടെ കിരണമായി കാണുന്നു രണ്ട് മൂന്ന് വർഷം മുമ്പ് നിങ്ങൾ കണ്ടിട്ടുണ്ടാകും നമ്മുടെ സർക്കാരിന് സാമ്പത്തിക വിദഗ്ദ്ധർ ഇല്ലെന്ന് എഴുതിയത് എല്ലാവരും ശരാശരി ആളുകളാണ് പ്രധാനമന്ത്രിക്ക് പോലും സാമ്പത്തിക ശാസ്ത്രത്തിൽ അറിവില്ലെന്ന് എഴുതിയത് ഇങ്ങനെയാണ് നീ ഇങ്ങനെ പഠിക്കുമോ അതോ പഠിക്കുന്നില്ലേ എന്നാൽ ഇന്ന് ലോകത്ത് ആവറേജ് എന്ന് വിളിച്ചിരുന്ന അതേ രാജ്യം തന്നെയാണ് ഇന്ന് ലോകത്ത് തിളങ്ങുന്നത് वो देश आज दुनिया में चमक रहा है दोस्तों और इसलिए हम इस प्रेशर में न रहे दोस्तों कि आप एक्स्ट्राऑर्डिनरी नहीं है सुना असाधारण समर्द अगपड़ाई നിങ്ങൾ ആയിരിക്കും അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും നിങ്ങളുടെ ഉള്ളിൽ അസാധാരണമായിരിക്കും കൂടാതെ അസാധാരണമായവർക്ക് അവരിൽ ശരാശരി എന്തെങ്കിലും ഉണ്ടായിരിക്കും ഓരോരുത്തർക്കും ദൈവം നൽകിയ അതുല്യമായ കഴിവുണ്ട് നിങ്ങൾ അത് തിരിച്ചറിഞ്ഞാൽ മതി നിങ്ങൾ വളവും വെള്ളവും ചേർക്കുക നിങ്ങൾ വളരെ വേഗത്തിൽ മുന്നോട്ടു പോകും ഇതാണ് എൻ്റെ വിശ്വാസം നന്ദി